എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ ദേശീയ ജലപാതയുടെ വികസനത്തിന്റെ ഭാഗമായി കോവളം മുതൽ വർക്കര വരെയുള്ള ജലപാത, അതായത് ഏകദേശം 20-25 മീറ്റർ വീതിയിലും അതുപോലെ 5 മീറ്റർ ഇരുവശത്തും അതിൻ്റെ മറ്റ് അനുബന്ധ റോഡുകൾ ഉൾപ്പെടെ 35 മീറ്റർ വീതിയിൽ ഇത് വികസിപ്പിക്കാനുള്ള സർവേ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 1257 കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കേണ്ടി വരും, അവരെ പുനരധിവസിപ്പിക്കണം. അപ്പോൾ ഈ ഒരു പാത വർഷങ്ങളായി, എത്രയോ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഇത് ഇന്നും ഈ ഒരു പാതയുടെ ആവശ്യകത വളരെയധികം, പ്രത്യേകിച്ച് തിരുവനന്തപുരം അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് ഇത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ദേശീയ ജലപാത നവീകരണത്തിനായി കനാൽ പുറംപോക്കിൽ താമസിക്കുന്ന 1275 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 35 മീറ്റർ വീതിയിലാണ് ജലപാത നിർമ്മിക്കുന്നത്. 20 മുതൽ 25 മീറ്റർ ജലപാതയും ഇരുവശങ്ങളിലും 5 മീറ്ററോളം വീതിയിൽ റോഡുമാണ് നിർമ്മിക്കുന്നത്. ഇതിനായി കോവളം മുതൽ വർക്കല വരെയുള്ള പ്രദേശങ്ങളിലാണ് സാമൂഹിക സർവേ നടക്കുന്നത്. ജലപാതയുടെ വശങ്ങളിൽ ഒഴിഞ്ഞുകിടന്ന പുറംപോക്ക് സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിച്ചവരെയാണ് പുനരധിവസിപ്പിക്കുന്നത്. ഇതിനായി 2 തരത്തിലുള്ള പുനരധിവാസ പാക്കേജാണ് നൽകുന്നത്. 1, പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടിനും സ്ഥലത്തിനുമായി 10 ലക്ഷം രൂപ നൽകും. സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയോ വീടും സ്ഥലവും വാങ്ങുകയോ ചെയ്യാം. 2, ലൈഫ് ഭവന പദ്ധതി മാതൃകയിൽ സർക്കാർ ഫ്ലാറ്റ് വെച്ച് നൽകുന്നതുമാണ്. ഇതിലേത് വേണം എന്നുള്ളത് ഗുണഭോക്താക്കൾക്ക് തീരുമാനിക്കാം. ഈ പാക്കേജിനെക്കുറിച്ച് വിശദീകരിക്കുവാനും ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുവാനുമാണ് സർവേ ഇപ്പോൾ നടത്തുന്നത്. വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ വീണ്ടും സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. കേരള വാട്ടർവേയ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡിനാണ് പുനരധിവാസത്തിൻ്റെ ചുമതല. ഇതിനിടയിൽ ധാരാളം പാലങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ കോവളം മുതൽ പനത്തുറ വരെയുള്ള ആദ്യഘട്ടത്തിൽ അതിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. പനത്തുറ പാലത്തിൻ്റെ പണി ടെൻഡറായി. കരിക്കയൻ ക്ഷേത്രത്തിന് മുന്നിൽ പുതിയ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നു. വള്ളക്കടവ് പുത്തൻ പാലത്ത് പുതിയ പാലത്തിന് ടെൻഡറായിട്ടുണ്ട്. SM ലോക്ക്, പൊന്നറപാലം, ഇടയാർ എന്നിവിടങ്ങളിൽ പുതിയ പാലം പണിയുന്നതിനും വിശദമായ രൂപരേഖയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചിറയൻകീഴിൽ 3 സ്ഥലത്ത് റോഡുകൾ വന്നതിനെ തുടർന്ന് പഴയ ജലപാത അടഞ്ഞിട്ടുണ്ട്. ഇതൊഴിവാക്കി 5 തെങ്ങ് കായൽ വഴിയായിരിക്കും ജലപാത കടന്നുപോകുന്നത്. 5 തെങ്ങ് നടയറ കായലുകളെ ബന്ധിപ്പിക്കുന്ന കനാലിലെ ശിവഗിരി തുരുപ്പിൻ്റെയും ചിലക്കൂർ തുരുപ്പിൻ്റെയും പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലക്കൂർ തുരുപ്പിൻ്റെ നവീകരണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ശിവഗിരി തുരുപ്പിൻ്റെ ചെളി നീക്കുന്ന ജോലികൾ 85% പൂർത്തീകരിച്ചു. എന്നാൽ ഈ പാതയ്ക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് മാലിന്യ നിർമാർജ്ജനമാണ്. ഇറച്ചി മാലിന്യം അടക്കമുള്ള പലതരത്തിലുള്ള മാലിന്യങ്ങൾ പാർവതി പുതനാറിൽ നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തടയിടുവാനായി ഫെൻസിങ് ഒക്കെ സ്ഥാപിച്ചെങ്കിലും അതൊക്കെ ഫലപ്രദമായിട്ടില്ല. മാത്രമല്ല കനാലിലേക്കുള്ള ഓടകളും മാലിന്യക്കുഴലുകളും ഒക്കെ അടയ്ക്കാത്തതിനാൽ സ്വീവേജ് മാലിന്യം അടക്കം നേരെ പാർവതി പുത്തനാറിലേക്കാണ് വരുന്നത്. മാലിന്യ നിക്ഷേപത്തിന് തടയിടുവാനായി പാർവതി പുത്തനാറിൻ്റെ ഇരുവശത്തും ക്യാമറകൾ സ്ഥാപിക്കും എന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഈ സർവേക്കായി കിഫ്ബിയിൽ നിന്നും ഇതുവരെ 247.2 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പലതവണ ശുചിയാക്കിയിട്ടും പരിഹാരമാകാതെ കുളവാഴകളും മറ്റു പായൽവർഗ്ഗങ്ങളുമൊക്കെ നിറഞ്ഞ് ഈ കനാലിൻ്റെ പല ഭാഗത്തും നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നിരവധി കയ്യേറ്റങ്ങൾ ഈ കനാലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുമുണ്ട്. 1980 കാലഘട്ടം വരെ ഇതുവഴി സുഗമമായ വാണിജ്യ ഗതാഗതം നടന്നിരുന്നു. ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലേക്കുള്ള ചരക്കു ഗതാഗതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാതയായിരുന്നു ഈ പാർവതി പുത്തനാർ. ട്രിവാൻഡ്രം ഷൊർണൂർ TS കനാലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ ഈ പാർവതി പുത്തനാർ ശുചീകരിക്കുന്നതോടുകൂടി തന്നെ ജലഗതാഗതത്തിലൂടെ ചരക്ക് നീക്കത്തിന് ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു മാർഗമായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ജലപാതയെ വീണ്ടെടുക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെ വളരെയധികം മുതൽക്കൂട്ടാകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖം പോലുള്ള വൻ പദ്ധതികൾ ഇവിടെ നടപ്പിലാകുന്ന സമയത്ത് ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും സുഗമമായ ഒരു പാതയായി ഇത് മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. മാത്രമല്ല വിനോദസഞ്ചാരത്തിനും അതുപോലെ തന്നെ ഈ കനാലുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധി തൊഴിലവസരങ്ങൾക്ക് കൂടി ഈ ജലപാതയുടെ നവീകരണം ഉപകരിക്കും എന്നതും ഒരു വസ്തുതയാണ്. ഒരു കാലത്ത് തെളിനീരൊഴുകിയിരുന്ന ഈ ഒരു ജലപാത ഇന്ന് നഗരത്തിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു കാളിന്ത്യയായി മാറിയതിന് പിന്നിൽ ദീർഘവീക്ഷണമില്ലാതെയുള്ള പ്രവർത്തനങ്ങളാണ്. എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും അതിനെ നശിപ്പിക്കുന്ന തരത്തിൽ
നമ്മൾ നടത്തിയ പല പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ന് അനുഭവിക്കുന്നതും, മാത്രമല്ല വരും തലമുറയ്ക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. ഈ ജലപാത എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടെടുത്ത് നാടിന് ഉപകാരപ്പെടുന്ന രീതിയിൽ സമർപ്പിക്കേണ്ട കാലം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് തിരുവനന്തപുരത്തെ മറ്റൊരു വിഷയമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.